ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും സേഫായിരിക്കുക. കൊറോണയുടെ പ്രശ്നങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സുരക്ഷിതരായിരിക്കുക, അവരവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുവഴി നമുക്ക് സ്വയം കൊറോണയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാം, അതുപോലെ തന്നെ മറ്റുള്ളവരെയും രക്ഷിക്കാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും നാളെ തുടരുകയാണ്. നാളെ വീക്കിലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ ഒരു വോളറ്റൈൽ സെഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. മാത്രമല്ല, കൊറോണ ഇഷ്യൂസ് ഒരു ദിവസത്തെ ചെറിയ റിക്കവറിക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും സ്ലിപ്പായി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതാണ് നമ്മൾ. അപ്പോൾ നാളെ എന്താണ് വീക്കിലി എക്സ്പയറിക്ക് നമ്മളെ കാത്തിരിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ, എന്തൊക്കെയാണ് നാളെ മാർക്കറ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇവൻറ്റുകൾ, ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിന് മുന്നോടിയായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നലെ നിഫ്റ്റി 63 പോയിന്റ് താഴ്ന്ന് 14,296 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സും 243 പോയിന്റ് ഡൗൺ സൈഡ്. നിഫ്റ്റി ബാങ്കിൽ 95 പോയിന്റ് ഡൗൺ സൈഡോട് കൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രാംനവമി പ്രമാണിച്ച് ഇന്ന് മാർക്കറ്റ് അവധിയാണെങ്കിലും യു എസ് മാർക്കറ്റ് ഇപ്പോഴും വർക്കിങ്ങിലാണ്. യു എസ് മാർക്കിൻ്റെ ഇന്ന് ഏകദേശം 190 പോയിന്റോട് കൂടി അപ്സൈഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഏകദേശം 58 പോയിന്റ്, എസ് എൻ പി 500 ഏകദേശം 23 പോയിന്റോട് കൂടി അപ്സൈഡിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ സമ്മിശ്ര പ്രതികരണമാണ്, മിക്കവാറും നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഏഷ്യൻ മാർക്കറ്റുകൾ നൽകിയിരിക്കുന്നത്. അപ്പം ഇനി നാളെ നമ്മളെ സംബന്ധിച്ചിട്ട് വേൾഡ് മാർക്കറ്റിൽ നിന്നും ഒറ്റപ്പെട്ട സംഭവം ഇന്ത്യയെ മാത്രം വളരെ പ്രശ്നമായിട്ട് വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം കൊറോണ തന്നെയാണ്. കൂടുതൽ ഇൻഡസ്ട്രികളും കൂടുതൽ സംസ്ഥാനങ്ങളും ലോക്ക്ഡൗണുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഇല്ല എങ്കിലും ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു പല സംസ്ഥാനങ്ങളിൽ എന്നുള്ളതാണ്. പ്രതിദിന കോവിഡ് കണക്കുകൾ 300,000 മുകളിലേക്ക് വന്നിരിക്കുന്നു. ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ സംഭവിക്കാനുള്ളത് എന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാർക്കറ്റിലൊരു റിക്കവറി ആയിരുന്നു ആ ഒരു വാക്സിനേഷൻ പ്രോസസ്സിന് സ്പീഡപ്പ് ചെയ്യുന്നതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ നയങ്ങൾ വ്യക്തമാക്കിയത്. അതിന് കണക്കായിട്ടുള്ളൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നമുക്ക് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്ന 14,500 മുകളിൽ മാത്രമാണ് നമുക്കൊരു അടുത്ത മൂവ് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ 14,526 തന്നെയാണ്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. അതിനുശേഷം 14,207 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നുവെങ്കിലും തീർച്ചയായിട്ടും അതിന് മുകളിലേക്ക് വന്ന് 14,296 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് നോക്കിക്കഴിഞ്ഞാൽ 14,175 14,200 ഇടയിൽ തന്നെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത. അതായത് ഈ പറയുന്ന ഒരു 150, അതായത് 14,150 തന്നെയാണ് നമുക്ക് സാധ്യത കൂടുതലായിട്ടും സപ്പോർട്ട് ഏരിയ സോൺ ആയിട്ടുള്ള 14,150 14,200 ഇടയിൽ തന്നെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്ക് മാർക്കറ്റ് കയറുകയാണെങ്കിൽ വീണ്ടും 14,500 520 മുകളിലേക്ക് മാത്രമേ ഒരു ഫ്രഷ് മൂവ് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം മുകളിൽ 14,500 525 പറയുന്ന ഒരു അപ്പർ ക്യാപ്പും ഡൗൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 14,150 എന്ന് പറയുന്ന ഡൗൺ സൈഡും, ഈ രണ്ട് സൈഡ് പോകുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ഫ്രഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ഇൻ കേസ് നെഗറ്റീവ് ന്യൂസുകൾ കൊണ്ട് 14,150 താഴെ മാർക്കറ്റ് സ്ലിപ്പ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മൈനസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത് അത്രമാത്രം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, കാരണം കൂടുതൽ ഇൻഡസ്ട്രികൾ ലോക്ക്ഡൗണുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വളരെ സിറ്റുവേഷൻ ക്രൂഷ്യലാണ്. പല സ്ഥലങ്ങളിലും ഓക്സിജൻ സപ്ലൈ പ്രശ്നമായിരിക്കുന്നു, ഹോസ്പിറ്റലുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, കോവിഡ് വാക്സിനുകൾ കൊടുക്കുന്നതിൽ കാലതാമസം വരുന്നു, പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിലും മെഡിസിൻസുകൾ മെഡിസിൻ അതുപോലെ തന്നെ വാക്സിൻ ലഭ്യമാകും എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതെത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു. മാർക്കറ്റ് ഇതിനെ ഒരു മൈനസായിട്ട് തന്നെയാണ് കാണാൻ സാധ്യത. ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു സെൽ ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,082 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,323 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഇന്നലെ അവസാന നിമിഷത്തിൽ കണ്ട സെല്ലിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് തന്നെയായിരുന്നു. കാരണം ഇന്ന് അവധി, നാളെ വീണ്ടും മാർക്കറ്റ് തുടക്കുമ്പോൾ എക്സ്പയറിയാണ്. മാത്രമല്ല, ഒരു ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം മറ്റന്നാൾ അല്ലെങ്കിൽ മറ്റൊരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ സിറ്റുവേഷൻസ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പൊസിഷൻസ് കട്ടിങ് വന്നത്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ചോദിച്ചവരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ചെറിയൊരു അപ് മൂവ് കൊണ്ടുകൊണ്ട് ഒരിക്കലും പൊസിഷൻസ് ഹെവിയാക്കി പോകരുത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസ് കഴിയുന്നതും റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ ഒരു ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു അപ്സൈഡ് കാണുമ്പോഴും മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ദൃശ്യമാവുന്നത്. അതുകൊണ്ട് ഒരു വളരെ പോസിറ്റീവായിട്ടും കോൺഫിഡൻസോട് കൂടിയുമായിട്ടുള്ളൊരു മൂവ് നമുക്ക് മാർക്കറ്റിൽ ദൃശ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 14,525 മുകളിൽ മാത്രമേ നമുക്കൊരു ഫ്രഷ് മൂവ് നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. പക്ഷേ അതിന് മാത്രമുള്ള ശക്തമുള്ള ന്യൂസുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഐ സി ഐ സി ഐ പ്രുഡൻഷ്യലിൻ്റെ ഇൻഷുറൻസിൻ്റെ റിസൾട്ടിന് ശേഷം ആ ഒരു സെക്ടറിൽ നല്ലൊരു റാലി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം ഇൻക്രീസുമായിട്ട് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രീസാണ് ഇൻഷുറൻസ് സെക്ടറിലെ പുതിയ പോളിസികളുടെ പ്രീമിയത്തിൽ വന്നിരിക്കുന്നത്. ഏകദേശം 80% മുകളിലൊക്കെയാണ് വന്നിരിക്കുന്നത്. LIC മാത്രം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 65% ഇൻക്രീസാണ് പുതിയ പോളിസികളുടെ പ്രീമിയങ്ങളിൽ വർധനവ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് പ്ലെയേഴ്സിനും വളരെ വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസികളും അവരുടെ പുതിയ പോളിസികളുടെ എണ്ണവും പ്രീമിയവും വളരെ തന്നെ കൂടിയിട്ടുണ്ട്. ഏകദേശം 6,400 കോടി രൂപ ഉണ്ടായിരുന്ന പ്രീമിയം എമൗണ്ട് കഴിഞ്ഞ വർഷം അത് ഏകദേശം 43,417 കോടി രൂപയായിട്ട് മാറുകയുണ്ടായി ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. ഇത് ആ ഒരു സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻഷുറൻസ് സെക്ടറുകളിൽ ആളുകൾ കൂടുതൽ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും മറ്റ് ഇൻഷുറൻസുകളിലേക്കും ആൾക്കാർ തിരിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ICICIയുടെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻട്രിയാണ് റിസൾട്ടിന് ശേഷം അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സെക്ടറിലും ഈ ഒരു ബിസിനസ്സിലും വളരെയേറെ ഗ്രോത്ത് പ്രോസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് കൃത്യമായി സംസാരിച്ചത്. അതുതന്നെ ആ ഒരു സെക്ടറിലേക്ക് പോസിറ്റീവ് കൊണ്ടുവന്നു. ഇന്നലെ നമുക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോയപ്പോഴും ICICI അതുപോലെ തന്നെ HDFC Life പോലുള്ള കമ്പനികളിലെ വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു ബൈങ് മൊമെൻറ്റം നമ്മൾ കണ്ടതാണ്. HDFC Life ഈ ഒരു സെക്ടറിൽ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് വിലയിരുത്തുന്ന ഒരു കമ്പനി തന്നെയാണ്. ICICIയുടെ പ്രീമിയത്തിലും ഏകദേശം 83% ഇൻക്രീസാണ് പുതിയ പോളിസികളുടെ പ്രീമിയത്തിൽ വർധന വന്നിരിക്കുന്നതാണ് കമ്പനി സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ ഒരു റിസൾട്ടോടുകൂടി ആ ഒരു സെക്ടറിൽ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം കൊണ്ടുവരാൻ ICICIക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു റിസൾട്ട് നെസ്ലെയായിരുന്നു. നെസ്ലെ വന്നിരിക്കുന്ന റിസൾട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ്. നെസ്ലെയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 32.6 കോടി രൂപയാണ് നെസ്ലെ കഴിഞ്ഞ 602 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നെസ്ലെ കഴിഞ്ഞ 3 മാസം കൊണ്ട് ലാസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും 525 കോടി രൂപയായിരുന്നു. അതിൽ നിന്നും ഏകദേശം 100 കോടിക്ക് അടുപ്പിച്ചുള്ളൊരു ലാഭം അവർക്ക് അധികമായിട്ട് വന്നിരിക്കുന്നു. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 3,300 കോടിയിൽ നിന്നും ഉയർന്ന് 3,600 കോടിയായിട്ട് നെസ്ലെയുടെ 3 മാസത്തെ ഇൻകവും വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായിട്ടുള്ള TV18 ബ്രോഡ്കാസ്റ്റും അതുപോലെ തന്നെ Network18 മീഡിയ ഇൻവെസ്റ്റ്മെൻറ്റും നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. TV18 കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 78 കോടി രൂപ ലാഭമുണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്രാവശ്യം 166 കോടി രൂപയുടെ ലാഭം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം 1,425 കോടിയിൽ നിന്നും കുറഞ്ഞ 1,348 കോടി രൂപയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ Network18 മീഡിയ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വന്നിരിക്കുന്ന നെസ്ലെയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 602 കോടി രൂപയുടെ ലാഭമാണ് നെസ്ലെക്ക് കഴിഞ്ഞ 3 മാസമായിട്ടുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം വെറും 525 കോടി രൂപയുടെ ലാഭമാണ് കമ്പനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 3,325 കോടിയിൽ നിന്നും ഉയർന്ന് 3,611 കോടി രൂപയായി നെസ്ലെയുടെ ഇൻകം കൂടിയിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായിട്ടുള്ള Network18 അതുപോലെ തന്നെ TV18 ബ്രോഡ്കാസ്റ്റ് ഈ രണ്ട് കമ്പനികളും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. TV18 ബ്രോഡ്കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 78 കോടി രൂപയിൽ നിന്നും ഉയർന്ന് 166 കോടി രൂപയായി പ്രോഫിറ്റ് വർദ്ധിക്കുന്നു. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 1,425 കോടിയിൽ നിന്നും കുറഞ്ഞ് 1,348 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു. Network18 മീഡിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 42 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പം 39 കോടി രൂപ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം 1,465 കോടി രൂപയിൽ നിന്നും കുറഞ്ഞ 1,415 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതർ ഇൻകം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള ഇൻകം ആയിരിക്കാം ഈ കമ്പനികളുടെ ഇൻകത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന കൂടുതൽ ഈ പറയുന്ന ഇൻക്രീസിന് കാരണം എന്നാണ് നമുക്ക് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാൻ സാധ്യത. വിശദമായിട്ടുള്ള റിസൾട്ടുകൾ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫൈവ് പൈസ ക്യാപിറ്റലിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. കാരണം 1.7 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ കമ്പനിയാണ് കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം 5.9 കോടി രൂപ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 35.4 കോടി രൂപയുടെ ഇൻകം ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 49.5 കോടി രൂപ ലാഭമുണ്ടായിരിക്കുന്നു. ഇത് ഫൈവ് പൈസ ക്യാപിറ്റൽ അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഓഫീസ് അത് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഏകദേശം കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും 70% പ്രീമിയത്തിലാണ് അവർ ഓഫർ നിശ്ചയിച്ചിരുന്നത്, റേറ്റ് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജുകൾ കൊടുത്തതാണ്, തീർച്ചയായിട്ടും ഈ ഓഫർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് തന്നെ ഇത്രയും 70% അബവ് പ്രീമിയം നിശ്ചയിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും സ്റ്റോക്കിൽ ഒരു റാലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോയെന്നുള്ളത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ 15-20% ഫിൽട്ടർ വെച്ചിട്ട് പൈപ്പൈസ മുകളിലേക്ക് വരികയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 400 രൂപയ്ക്ക് മുകളിലേക്കായിട്ട് സ്റ്റോക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സാരിഗാമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാരിഗാമ സഞ്ജയ് ലീല ബൻസാലിയുമായിട്ടൊരു ലോങ് ടേം മ്യൂസിക്കൽ ഡീലിന് അഗ്രിമെൻറ്റിൽ വന്നിരിക്കുന്നു. അത് അവരുടെ കഴിഞ്ഞ അടുത്ത വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെ സരിഗമയായിരിക്കും അവരുടെ മ്യൂസിക് ഇൻഡസ്ട്രിയുമായിട്ടുള്ള കോൺട്രാക്ട്സുകളിൽ ഏർപ്പെടുന്ന കമ്പനി. ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ അനന്ത്രാജ് കമ്പനി അവരുടെ പേര് മാറ്റി, അവർ TARC Limited എന്ന് പറയുന്ന 19 ഏപ്രിൽ 19 മുതൽ ആ കമ്പനി ആ പേരിലായിരിക്കും അറിയപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോ മോട്ടോർ കോപ്പിൻ്റെ പ്ലാന്റ് ഏകദേശം അവർ കഴിഞ്ഞ അടുത്ത 4 ദിവസങ്ങളിലായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നാളെ വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇൻഡസ് ടവർ, ടാറ്റ ലക്സി, സൈൻറ്റ്, റാലീസ് ഇന്ത്യ, ഫിലാറ്റെക്സ് ഇന്ത്യ, സെസ്കൻ ടെക്നോളജീസ്, വിശാഖ ഇൻഡസ്ട്രീസ്, ഫിനോടെക്സ് കെമിക്കൽസ്, അമൽ ലിമിറ്റഡ്, ഇന്ത്യൻ ബാങ്ക് ഹൗസിംഗ്, ഹിന്ദുസ്ഥാൻ ബയോസയൻസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ വരാനുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് HCL Technology, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ്, സ്റ്റീൽ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ശിവ സിമെൻറ്റ്, കൺട്രോൾ പ്രിൻറ്റ്, ഓറിയൻ്റൽ ഹോട്ടൽസ്, ആദിത്യ ബിർള മണി എന്നീ കമ്പനിയുടെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്സിജൻ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് വളരെ പ്രധാനമായിട്ടും കേൾക്കുന്നത്. കൊറോണ പോർട്ട്ഫോളിയോയിൽ ഇന്നലെയും മാർക്കറ്റിൽ ഡൗൺസൈഡ് കണ്ടപ്പോഴും നമ്മുടെ കൊറോണ പോർട്ട്ഫോളിയോ വീണ്ടും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ഓക്സിജൻ റിലേറ്റഡ് കമ്പനികൾ, ഓക്സിജൻ റിലേറ്റഡ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ വാക്സിനേഷൻ റിലേറ്റഡ് സ്റ്റോക്കുകളും തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകാനാണ് സാധ്യത. ലിൻഡ ഇന്ത്യയാണ് ഓക്സിജൻ സെക്ടറിൽ നിന്നും പ്രിഫർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ നിർമ്മാണ കമ്പനിയായിട്ടുള്ള എവറസ്റ്റ് കാൻറ്റോ സിലിണ്ടേഴ്സ് EKC അതും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രധാനം ഉള്ളതുകൊണ്ട് തന്നെ ലിസ്റ്റഡ് സ്പേസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന നിലയിലാണ് ലിൻഡ ഇന്ത്യ പറയുന്നത്. അതുപോലെ തന്നെ EKC അവരുടെ സിലിണ്ടർ നിർമ്മാണ, ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ സിലിണ്ടർ നിർമ്മാണ കമ്പനി ആയതുകൊണ്ടാണ് EKCയെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ കമ്പനികൾ ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റ് ഇത് ഈ ഒരു പ്രത്യേക സാഹചര്യം മുതലെടുത്തുകൊണ്ട് പോകുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സ്ഥിതി മാറുന്നതിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസിലും സെല്ലിംഗ് പ്രഷർ വന്നേക്കാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവരുടെ ഡിമാൻഡ്, പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ വളരെയേറെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വാക്സിൻ കമ്പനിയുടെ കാര്യങ്ങളും. ഈ പറയുന്ന ഫൈസർ ആയാലും ശരി, അതുപോലെ തന്നെ ആസ്ട്രാസിനിക്ക, ഡോക്ടർ റെഡീസ് എന്ന് പറയുന്ന കമ്പനി, ഈ മൂന്ന് കമ്പനിയും വളരെ ഫോക്കസായിട്ട്, നമ്മൾ പനാസിയ ബയോ പോലുള്ള സ്റ്റോക്കുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക്, അതുപോലെ റാംഡവേഴ്സിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സിപ്ല പോലുള്ള കമ്പനികൾ, കഡില പോലുള്ള കമ്പനികളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബയിങ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ജുബിലൻ്റ് ഫാർമ അതും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. അതുപോലെ തന്നെ ഡൊമിനോസ് നമ്മുടെ ജുബിലൻ്റ് ഫുഡിൽ നിന്നും ആൾക്കാരുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ലീക്കായിരിക്കുന്നു എന്നുള്ള പറഞ്ഞ് അത് ഡാർക്ക് നെറ്റിൽ വിൽക്കാൻ ഹാക്കേഴ്സ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ഒരു ചെറിയ രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ കൊണ്ടുവന്നായിരുന്നു. പിന്നീട് തീർച്ചയായും കമ്പനി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൃത്യമായി നടത്തുകയുണ്ടായി. കൃത്യമായിട്ട് അങ്ങനെയൊരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഞങ്ങളുടെ അടുത്ത് ചോർന്നില്ല എന്നും അങ്ങനെയൊരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കമ്പനി സ്റ്റോർ ചെയ്ത് വെച്ചില്ല എന്നുള്ളതും തിരിച്ച് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഇനി പറയാനുള്ളത് വാക്സിൻ റിലേറ്റഡ് കമ്പനികളെയാണ്. വാക്സിൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റും ഡിസ്ട്രിബ്യൂഷന് വേണ്ടി തയ്യാറാകുമെന്നാണ് ഇന്നലെ വരെ അറിയിച്ചിരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിനുള്ള ഫെസിലിറ്റി ഒരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളായിട്ടുള്ള ഫോർട്ടിസ്, അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ, ഈവൻ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ആസ്റ്റർ മെഡിക്കെയർ, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു ബയിങ് സാധ്യത കൂടുതലാണ്. കാരണം ഈ വാക്സിനുകൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സപ്ലൈ ചെയ്യാനുള്ള സാധ്യത കമ്പനി ഗവൺമെൻറ് കൂടുതലായിട്ട് ശ്രമിക്കും, അത് കൂടുതൽ വാക്സിനേഷൻ ത്വരിതപ്പെടുത്തുക എന്നുള്ള നിലയിൽ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിലും അതിൻ്റെ ഒരു ഗുണം സാധ്യതയുണ്ട്. ഇന്നിപ്പം ന്യൂസുകളിൽ കാണുന്നതും വാക്സിന് വില കൂടിയിരിക്കുന്നു, 600 രൂപ വരെ കിട്ടിയിരിക്കുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് 600 രൂപ വരെ വരും സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ഒരു സെക്ടർ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടറുകളിൽ നമുക്ക് ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ വാക്സിൻ 1 May വാക്സിൻ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഇതിൻ്റെ വാക്സിൻ പ്രൊഡക്ഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ കൂടി നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ട് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിലും കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ട് വന്നേക്കാം.
അങ്ങനെയാണെങ്കിൽ സ്നോമാൻ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള ലോജിസ്റ്റിക് കമ്പനികളും ഈ വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫെസിലിറ്റികൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇപ്പോൾ യു എസിൽ നിന്ന് വരുന്ന വാർത്ത, യു എസ് പ്രസിഡൻറ്റ് ബൈഡൻ അവർക്കൊരു പുതിയ ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നു. അതായത് കോവിഡ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകൾക്ക് ഒരു ടാക്സ് ക്രെഡിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അത് തീർച്ചയായിട്ടും യു എസ് എക്കോണമിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലാണ്. മഹാരാഷ്ട്രയിൽ 568 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ. ഏകദേശം 67,400 പുതിയ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കുറച്ച് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മാർക്കറ്റ് ഏതായാലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ചൈന പ്രശ്നങ്ങൾ കുറച്ച് സങ്കീർണമാകുന്നു. അതായത് ഓസ്ട്രേലിയയുടെ ചില നടപടികൾ ചൈനയുടെ ബയലാട്രൽ റിലേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തകരുന്നതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലും കോവിഡിന് പുറമെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി ചർച്ചാവിഷയമായേക്കാം വരുന്ന ദിവസങ്ങളിൽ. ഇൻഡിയോ ഏവിയേഷൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രത്യേകമായി ഈ പറയുന്ന വാക്സിൻ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അവരുടെ 4 എയർബസ് പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ഫ്രൈറ്റൻ പ്ലെയിൻസായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വാക്സിൻ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാക്സിനേഷൻ ഈ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പൈസ് ജെറ്റ് പോലുള്ള കമ്പനികളും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സെക്ടറിലേക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നേക്കാം. അതുപോലെ തന്നെ കൂടുതൽ രോഗരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുമുള്ള ട്രാവലേഴ്സിനെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒമാനിലാണ്. ഒമാനിലേക്കുള്ള എല്ലാ യാത്ര ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ യാത്രാ വിമാനങ്ങളും ഒമാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എയർക്രാഫ്റ്റുകളും ഒമാനിൽ പ്രവേശിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നു. ഇത് കൂടുതൽ ലോകരാജ്യങ്ങൾ കൂടുതൽ ടൈറ്റനിങ് മെഷേഴ്സ് എടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ഇതും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി ബൈ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള തേജസ് നെറ്റ്വർക്ക് വളരെ നല്ല റിസൾട്ടാണ് തേജസ് നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 336 മില്യൺ പ്രോഫിറ്റ് വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1.27 ബില്യൺ, കഴിഞ്ഞ വർഷം ഇതേ സമയം ലോസ് ഉണ്ടാക്കിയ കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു. ടെലിഫോൺ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ടുള്ള ടേജസ് നെറ്റ്വർക്കിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് നാളെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തേക്കാം. ഓൾ ടുഗെദർ ന്യൂസുകൾ വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ ഓൾറെഡി വളരെ ലെങ്തി ആയി പോകുന്നു. അപ്പോൾ ഇൻ ഷോർട്ട് നാളെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പ്രസൻസ് എടുക്കാം. ഇപ്പോൾ ടാക്സ് റേറ്റിൻ്റെ അവസ്ഥ എന്താണ്, യു എസ് മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള ക്ലോസിംഗ് നമുക്ക് നോക്കാം യു എസ് മാർക്കറ്റിൽ നിന്നുള്ള. ഏതായാലും ഇന്ത്യ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം സുഖകരമായിട്ടുള്ള ഒരു വാർത്തകളല്ല. ഇനിയിപ്പോൾ വലിയ രാഷ്ട്രീയ അനൗൺസ്മെൻറ്റുകളോ മറ്റോ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാ എങ്കിൽ നെഗറ്റീവ് തന്നെയാണ് ഇന്ത്യയിലേക്കുള്ള വ്യൂ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡോ ഫ്യൂച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ മോർണിംഗ് അപ്ഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാത്രമല്ല അതിന് പുറമേ നമ്മൾ മനഃപൂർവ്വം മനസ്സിൽ വെക്കേണ്ട കാര്യം നാളെ വീക്കിലി എക്സ്പയറി കൂടിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വോളറ്റാലിറ്റി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ മാത്രമല്ല അവസാനം ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് അത്രമാത്രം പോസിറ്റീവ് അല്ലാത്ത ന്യൂസ് വരാത്തടത്തോളം കാലം സെല്ലിങ്ങിലേക്ക് പോകും. കാരണം ആർക്കും പൊസിഷൻസ് ക്യാരി ചെയ്യാനുള്ള അവസ്ഥയില്ല. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ലൈറ്റനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സെയിൽസ് നമുക്ക് അല്ലെങ്കിൽ സെല്ലിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളതിനെയാണ്. അപ്പോൾ വളരെ അതിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ അത് എൻകാഷ് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്രയും കൺവിക്ഷനുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക, അല്ലാതെ ഇപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം ഒരു അൺസെർട്ടനിറ്റി നിലനിൽക്കുന്ന മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് രണ്ട് തരത്തിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയം സ്റ്റോക്ക് ഓപ്ഷൻസിലെ പ്രീമിയംസ് വളരെ നന്നായിട്ട് ഇറോഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം പിന്നെയും ഇൻഡെക്സിൽ വോളറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രീമിയം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻസിൽ അതിനുള്ള അവസ്ഥ ഉണ്ടാവുന്നില്ല. പെട്ടെന്നൊരു സെക്ടർ സ്പെസിഫിക് ന്യൂസ് വരികയോ മറ്റോ ആണെങ്കിൽ തീർച്ചയായും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ് ആ സ്റ്റോക്കിൽ വരാം. ഞാൻ പറയുന്നത് ഡൗൺ സൈഡ് മാത്രമല്ല അപ്സൈഡിലേക്കും വരാം. പക്ഷേ അതൊരു ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ക്യാപിറ്റൽ നമ്മൾ വളരെ റിസ്കി വെച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ, വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അല്ലാതെ ക്രാഷ് ആണെങ്കിൽ വളരെ എൻജോയ് ചെയ്യുക. കാരണം ഉള്ള കാശ് നല്ല നല്ല സ്റ്റോക്കുകളിലായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എന്നിട്ട് പതുക്കെ മാർക്കറ്റ് റിക്കവറി ചെയ്യുന്ന സമയത്ത് കൊറോണ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മളെ വിട്ട് പോകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഈ കമ്പനികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നല്ല കമ്പനിയാണെന്ന് വിശ്വാസമുള്ള കമ്പനികളിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരും.
അപ്പോൾ ആ ഒരു രീതിയിൽ ക്യാപിറ്റൽ അലോക്കേഷൻ നടത്തി പതുക്കെ പതുക്കെ സ്റ്റോക്കുകൾ വാങ്ങുക. ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ നിങ്ങൾ ആശിച്ച അല്ലെങ്കിൽ വളരെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു രണ്ടു ആഴ്ച മുമ്പ് തോന്നിയ സ്റ്റോക്കുകളൊക്കെ വളരെ താഴ്ന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ പതുക്കെ പതുക്കെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാർക്കറ്റിൽ വളരെ വർഷങ്ങളായിട്ട് കാണുന്ന ഫിനോമിനിയാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാർക്കറ്റ് ഇടിയാറുണ്ട്. ഇങ്ങനെ പല രോഗങ്ങൾ വന്നു, സാർസ് വന്നു, അങ്ങനെ പറയുന്ന പല രോഗങ്ങൾ കൊണ്ടും മാർക്കറ്റ് ക്രാഷ് ചെയ്തു. നമ്മൾ റിസിഷൻസ് കണ്ടു, അതിനുശേഷവും മാർക്കറ്റ് വളരെ ശക്തമായിട്ട് റിബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം മാർക്കറ്റിൽ വെക്കുക, പാനിക്കാവാതിരിക്കുക, അതുപോലെ ലിവറേജ് എടുക്കാതിരിക്കുക, റിസ്കി ആയിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ആ സമയത്ത്, കാരണം റിക്കവറി എപ്പോഴുണ്ടാകും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാത്രം മാർക്കറ്റിൽ കീപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും മാർക്കറ്റ് റിവൈവ് ചെയ്യും, അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് തന്നെ വെക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.